2022-ഓടെ 10 ലക്ഷം വൈദ്യുത വാഹനങ്ങൾ പുറത്തിറക്കുമെന്ന് മുഖ്യമന്ത്രി. കൊച്ചിയിൽ ഇവോൾവ് ഇ മൊബിലിറ്റി കോൺഫറൻസ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന 2 ലക്ഷം ഇരുചക്ര വാഹനങ്ങളും 3000 ബസ്സുകളും ഉൾപ്പെടെ 10 ലക്ഷം വാഹനങ്ങളാണ് 2022-ലെ ലക്ഷ്യം. പരിസ്ഥിതി വരും തലമുറയ്ക്ക് കൂടിയെന്ന മുദ്രാവാക്യം യാഥാർത്ഥ്യമാക്കാനുള്ള സംസ്ഥാനത്തിന്റെ ശ്രമമാണിതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വൈദ്യുത വാഹനങ്ങൾക്കുള്ള ധാരണാപത്രവും ഇവോൾ ഇ മൊബിലിറ്റി കോൺഫറൻസിൽ വെച്ച് കൈമാറി. This will take Kerala's knowledge economy to greater heights as far as e-mobility is concerned. വൈദ്യുത വാഹന രംഗത്തെ നിക്ഷേപകർക്ക് വലിയ സാധ്യതകളാണ് e-mobility കോൺഫറൻസ് തുറന്നുവയ്ക്കുന്നത്. വൈദ്യുത വാഹനങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി തുടങ്ങിയ കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് 8000 ഓട്ടോറിക്ഷകൾ ഓരോ വർഷവും പുറത്തിറക്കും. KSRTC വേണ്ടി 3000 ഇ ബസ്സുകൾ നിർമ്മിക്കാനും സംസ്ഥാനത്തിന് പദ്ധതിയുണ്ട്. ഇ ബസ് നിർമ്മാണത്തിന് യൂറോപ്യൻ നിക്ഷേപം ലഭിക്കുന്ന ആദ്യ പദ്ധതിയാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇടപ്പള്ളിയിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പമ്പിൽ തുടങ്ങിയ ചാർജിംഗ് സ്റ്റേഷന്റെ വെർച്വൽ ഉദ്ഘാടനവും ചടങ്ങിൽ നിർവഹിച്ചു. ഒപ്പം വൈദ്യുത വാഹനങ്ങൾക്കുള്ള സബ്സിഡിക്കുള്ള ആദ്യ അപേക്ഷയും സ്വീകരിച്ചു. ഇഷാനെറ്റ് ന്യൂസ്, കൊച്ചി.